നമ്മുടെ രാജ്യത്ത് എത്രയോ എത്രയോ മതങ്ങളുണ്ട് എത്രയോ എത്രയോ ആചാരങ്ങളുണ്ട് ഹിന്ദുമതം സിഖ് മതം അതുപോലെ ക്രിസ്ത്യൻ മതം ഇസ്ലാം മതം അങ്ങനെ എത്രയോ മതങ്ങളുണ്ട് അതിൽ നമ്മുടെ രാജ്യത്തെ പ്രമുഖമായ ഒരു മതവിഭാഗമാണ് സിഖ് മതസ്ഥർ ധീരതയുടെയും നന്മയുടെയും ശാന്തിയുടെയും ഒക്കെ സന്ദേശങ്ങളാണ് സിഖ് മതം മുന്നോട്ട് വയ്ക്കുന്നത് എല്ലാ മതഗ്രന്ഥങ്ങളിലും പറയുന്നത് പോലെ തന്നെ സിഖ് മതഗ്രന്ഥങ്ങളിലും ഈ സാഹോദര്യത്തിൻ്റെ ഈ സ്നേഹത്തിൻ്റെ ഈ സ്ഥൈര്യത്തിൻ്റെ ഈ സുസ്ഥിരതയുടെ സന്ദേശങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് മാത്രമല്ല ആഘോഷങ്ങൾ മതവുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങളും ആചാരങ്ങളും ഒക്കെ നടക്കുന്നത് ലോകമെമ്പാടുമുള്ള പല രാജ്യങ്ങളിലും ഗൾഫ് നാടുകളിൽ യൂറോപ്യൻ നാടുകളിൽ അമേരിക്കൻ ഐക്യനാടുകളിൽ അതായത് ഭാരതീയർ എവിടെയുണ്ടോ അവിടെയെല്ലാം ഇത്തരം ആഘോഷങ്ങളും ആചാരങ്ങളും കാര്യമായി തന്നെ നടക്കാറുണ്ട് നമുക്ക് നെതർലൻഡ്സിൻ്റെ തലസ്ഥാനമായ ആംസ്റ്റർഡാമിലേക്ക് ഒന്ന് പോകാം സിഖ് മതസ്ഥാപകനായ ഗുരുനാനാക്ക് ഗുരുദേവ് ജിയുടെ അഞ്ഞൂറ്റി അൻപതാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് നെതർലൻഡ്സിൻ്റെ തലസ്ഥാനമായ ആംസ്റ്റർഡാമിൽ വിപുലമായ ആഘോഷ പരിപാടികൾ നടന്നു ഇത് ആഘോഷ പരിപാടികൾ മാത്രമായിരുന്നില്ല സന്നദ്ധ സേവനത്തിൻ്റെ നന്മയുടെ ശാന്തിയുടെ സമാധാനത്തിൻ്റെ കൂടെ ഒരു ഏടായിരുന്നു അവിടെ നടന്നത് തീർച്ചയായും നമുക്ക് അഭിമാനിക്കാവുന്ന നമുക്ക് എന്നും മനസ്സിൽ സൂക്ഷിക്കാവുന്ന കുറേ നിമിഷങ്ങളാണ് സിഖ് ജനത നമ്മുടെ സഹോദരങ്ങൾ നെതർലൻഡ്സ് തലസ്ഥാനമായ ആംസ്റ്റർഡാമിൽ കാഴ്ചവെച്ചത് തീർച്ചയായും ഒരു ചരിത്രം സിഖ് മതത്തിനും സിഖ് ജനതയ്ക്കും പറയാനുണ്ട് അതിൻ്റെ ബാക്കിപത്രം എന്നോണം അവരുടെ പ്രവൃത്തികളും എല്ലാം അതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നമ്മൾ എവിടെ ചെന്നാലും നമ്മുടെ ആചാരങ്ങളും നമ്മുടെ അനുഷ്ഠാനങ്ങളും നമ്മൾ മറക്കാറുമില്ല ഗുരുനാനക് ഗുരുദേവന്റെ അഞ്ഞൂറ്റി അൻപതാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് നെതർലൻഡ്സിലെ ആംസ്റ്റർഡാമിൽ നടന്ന ആഘോഷങ്ങളുടെ ഒരു ചെറിയ ഒരു സംക്ഷിപ്ത വാർത്താ ചിത്രമാണ് ഇത് ഗുരുനാനക് ഗുരുദേവന്റെ ആ ഒരു അഞ്ഞൂറ്റി അൻപതാം വാർഷികത്തോടനുബന്ധിച്ച് സുസ്ഥിരതയുടെയും മാനവികതയുടെയും സന്ദേശമാണ് ആംസ്റ്റർഡാമിൽ ആ സിഖ് ജനത സിഖ് ജനതയുടെ ഇടയിലെല്ലാം അലയടിച്ചത് യറൂൺ വാൻ ബർഖൽ എന്ന ഹെമൻറ്റേ ആംസ്റ്റർഡാം വടക്ക് ഭാഗത്തിൻ്റെ അധിപൻ അതായത് നമ്മുടെ മുനിസിപ്പാലിറ്റി പോലെ അവിടെ ആംസ്റ്റർഡാമിലെ ഒരു പ്രധാനപ്പെട്ട അവിടുത്തെ കേന്ദ്രമാണ് പ്രാദേശിക ഭരണ കേന്ദ്രമാണ് ആസ് ആംസ്റ്റർഡാം വെസ്റ്റ് അപ്പം അതിൻ്റെ അധിപനായ യറൂൺ വാൻ ബർഖലാണ് ഈ അഞ്ഞൂറ്റി അൻപതാം ജന്മവാർഷികവുമായി ബന്ധപ്പെട്ട് ഗുരുനാനക് ഗുരുദേവൻ്റെ ജന്മവാർഷികവുമായി ബന്ധപ്പെട്ട് ആ ആഘോഷ പരിപാടികളും ആ കാര്യങ്ങളൊക്കെ തന്നെ നോക്കി നടത്തുന്നതിനായിട്ടും അത് ഉദ്ഘാടനം ചെയ്യുന്നതിനായിട്ടും ഒക്കെ എത്തിയത് അത് വളരെ വ്യത്യസ്തമായ പരിപാടികളാണ് അരങ്ങേറിയത് ഗുരുനാനക് ഗുരുദേവൻ്റെ അഞ്ഞൂറ്റി അൻപതാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് അഞ്ഞൂറ്റി അൻപത് മരങ്ങളാണ് നട്ടുപിടിപ്പിച്ചത് അതുപോലെ അഞ്ഞൂറ്റി അൻപത് ഭക്ഷണ പൊതികൾ നെതർലാൻഡ്സ് ഫുഡ് സെൽ ബാങ്ക് അതായത് സാധാരണക്കാരായ പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു സംരംഭമാണ് നെതർലൻഡ്സ് ഫുഡ് സെൽ ബാങ്ക് ആ ബാങ്കിനെ ഏൽപ്പിക്കുകയും ചെയ്തു അതുപോലെ തന്നെ അദ്ദേഹം ഈ യറുൺ വാൻബർക്കൽ പറയുകയുണ്ടായി മുനിസിപ്പാലിറ്റിയോട് അതായത് ഹെമൻറ്റൈ ആംസ്റ്റർഡാമിനോട് അങ്ങോട്ട് കാര്യങ്ങൾ ചോദിച്ച് ചെല്ലുന്ന ഒരു രീതിയെ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ ഇതാദ്യമായിട്ടാണ് ഇത്തരത്തിൽ ജനങ്ങൾക്കായിട്ട് ഒരു അതായത് അവിടുത്തെ പൊതുജനങ്ങൾക്കായിട്ടൊരു സേവനം ഇത്തരം ഒരു ജനത ആവിഷ്കരിക്കുന്നത് എന്ന വളരെ സന്തോഷകരമായ ഒരു കാര്യമായിട്ട് അദ്ദേഹം അത് സൂചിപ്പിക്കുകയുണ്ടായി അതുപോലെ തന്നെ സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും മാനവികതയുടെയും ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ഒക്കെ ആഘോഷ തിമിർപ്പുകളാണ് അവിടെ നമുക്ക് കാണാൻ സാധിച്ചത് മാത്രമല്ല ആ ഒരു ആഘോഷ പരിപാടികളൊക്കെ അവിടെ ഭക്ഷണത്തോടുകൂടി ലങ്കാർ ലങ്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് സൗജന്യമായി ഭക്ഷണം നൽകുന്ന ഒരു ചടങ്ങാണ് ആ ലങ്കാറോടുകൂടി ആ ഒരു ചടങ്ങ് സമാ സമാപിക്കുകയും ചെയ്തു അതുപോലെ മരങ്ങൾക്കും ആഹാരത്തിനും വസ്ത്രങ്ങൾക്കുമൊക്കെ വേണ്ടി നടത്തുന്ന പാവപ്പെട്ടവർക്കിതെല്ലാം നടത്തുവാനായിട്ട് ഗുരുദ്വാര മാനേജ്മെൻറ്റ് കമ്മിറ്റി അതായത് ഈ ആംസ്റ്റർഡാമിലെ ഈ ഒരു സമൂഹം സിഖ് സമൂഹം നടത്തുന്ന ആ ഒരു പ്രവർത്തികളെല്ലാം തന്നെ വളരെയധികം അഭിനന്ദനം അർഹിക്കുന്നു എന്ന രീതിയിൽ നമുക്ക് കാര്യങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചു അതുപോലെ സിഖ് സിഖ് സിഖുകാർക്കിടയിൽ ഡച്ച് ഭാഷ പഠിക്കുന്നതിനും അതുപോലെ പ്രാദേശികമായ മറ്റു കാര്യങ്ങളിൽ സാമൂഹ്യമായ മറ്റ് കാര്യങ്ങളിൽ സിഖ് സമൂഹം ഇടപെടുകയും അതുപോലെ നെതർലൻഡ്സിൻ്റെ തന്നെ വികസനത്തിന് ഉതകുന്ന രീതിയിലുള്ള പ്രവർത്തനം അവിടുത്തെ സിഖ് ജനത കാഴ്ചവെക്കുന്നതായുമൊക്കെ അവിടെ കൂടിയിരുന്ന പലരും സംസാരിക്കുകയും പ്രസംഗിക്കുകയും ഒക്കെ ചെയ്തു അതുപോലെ സുവർണക്ഷേത്രത്തിനുള്ളിൽ സ്ത്രീകൾക്ക് കയറി പ്രാർത്ഥന നടത്താൻ ലഭിച്ച അനുവാദവും അതുപോലെ കർത്താർപൂർ ഇടനാഴിയുമായി ബന്ധപ്പെട്ട് തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട രണ്ട് കാര്യങ്ങൾ അതായത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള കർത്താർപൂർ ഇടനാഴി തീർത്ഥാടനത്തിനായി തുറന്നുകൊടുത്ത കാര്യങ്ങളൊക്കെ തന്നെ ആ ഒരു ആഘോഷവേളയിൽ പരാമർശിക്കപ്പെട്ടു ഏതായാലും സിഖ് ജനതയുടെ ഐക്യത്തിൻ്റെയും അതുപോലെ ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും നല്ല മനസ്സിൻ്റെയും ഒരു വലിയ ചിത്രമാണ് വലിയ ചിത്രവും വലിയ ചിത്രങ്ങളുമാണ് നമുക്കവിടെ കാണാൻ സാധിച്ചത് ഈ ആംസ്റ്റർഡാമിൽ നമുക്ക് കാണാൻ സാധിച്ചത് തീർച്ചയായും ഗുരുനാക് ഗുരുദേവൻ്റെ അഞ്ഞൂറ്റി അൻപതാം ജന്മവാർഷികാഘോഷങ്ങൾ തീർച്ചയായും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും അതുപോലെ ഐക്യത്തിൻ്റെയും ഒക്കെ സന്ദേശങ്ങളാണ് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് തീർച്ചയായും ഭാരതീയരായ നമുക്കെല്ലാം അതിൽ അഭിമാനിക്കാം എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല നമ്മൾ പറയാറുണ്ട് മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി തീർച്ചയായും അത് വളരെ ശരിയാണ് ലോകത്തിൻ്റെ ഏതു ഭാഗത്തായാലും അങ്ങനെ കൂടി അതിൻ്റെ അതിനൊരു കൂട്ടിച്ചേർക്കൽ വേണ്ടി എന്ന് തോന്നിപ്പോവുകയാണ് തീർച്ചയായും ലോകത്തിൻ്റെ ഏതു ഭാഗത്തായാലും ചെയ്യുന്നതെല്ലാം നന്മയുടെ പ്രതീകങ്ങളായി മാറുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് ഗുരുനാനക് ഗുരുദേവന്റെ അഞ്ഞൂറ്റി അൻപതാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് നെതർലൻഡ്സിൻ്റെ തലസ്ഥാനമായ ആംസ്റ്റർഡാമിൽ നടന്ന വ്യത്യസ്തമായ പരിപാടികൾ ആഘോഷ പരിപാടികൾ അതുപോലെ തന്നെ സന്നദ്ധ സേവന പരിപാടികൾ അതിൻ്റെയൊക്കെ ഒരു വാർത്താചിത്രമാണ് പ്രേക്ഷകർ കണ്ടത്